ഹായ് നമസ്കാരം. ഓട്ടോഫൈ ലൈഫ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചക്കക്കുരു കൊണ്ടൊരു മസാലക്കറി, ചിക്കൻ കറി ഒക്കെ പോലെ ഇരിക്കുന്ന ചിക്കൻ കറി, അതേ ടേസ്റ്റ് കിട്ടുന്ന ഒരു നല്ലൊരു മസാലക്കറി ഉണ്ടാക്കാം. നമ്മൾ ആദ്യം നമുക്ക് ചക്കക്കുരു വേഗം ഇച്ചിരി സമയമുള്ളതുകൊണ്ട് നമ്മളൊരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പം അതിലേക്ക് തേങ്ങ കൊത്തിയെടുത്തിരിക്കുന്നതാണ്. തേങ്ങാ കൊത്തി ഇട്ട് കൊടുക്കാം, സവോള ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്ത് വേണം നമുക്ക് വറുത്ത് ചേർക്കാം. നമ്മൾ കടുക് വറുത്ത് ചേർക്കുന്നുണ്ട്, പക്ഷേ നമ്മൾ തേങ്ങാക്കൊത്ത് ഇതിൻ്റെ കൂടുതൽ കിടന്ന മസാലയൊക്കെ ഒന്ന് പിടിച്ച് അതിൻ്റെ കൂടുതൽ ഒന്ന് നല്ലപോലെ സോഫ്റ്റായി വരാൻ വേണ്ടി നമ്മൾ ആദ്യം തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. നമുക്ക് അതുപോലെ തന്നെ നമുക്ക് തക്കാളിക്ക് ചേർത്ത് കൊടുക്കാം, ചക്കക്കുരു കൂടി ചേർത്ത് കൊടുക്കാം. ആദ്യം ഇതിലേക്ക് ശകല മഞ്ഞൾ പോയി ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർക്കാം. ഇനി അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കും. ചക്കക്കുരു ഒന്ന് വെച്ച് നോക്കാം. ചക്കക്കുരു നല്ലപോലെ, തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒരു ശകല മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ എരിവിന് ആവശ്യമുള്ള കാശ്മീരി ചില്ലി, നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഗരം മസാല ചേർത്ത് ഗ്രേവി ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മൾ ശകലോടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മളിട്ട പൊടികളൊക്കെ ഒന്ന് വെന്ത് വരാൻ വേണ്ടി നമുക്ക് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് കൂടെ വേവിക്കാം. ചക്കക്കുരുക്ക് നല്ലപോലെ വെന്ത് നമ്മുടെ മസാലക്കറിക്ക് റെഡിയാണ്. ഇനി നമുക്ക് കടുക് കൂടെ താളിച്ച് ഇറങ്ങണം. നമുക്ക് കടുക് താളിക്കാനായിട്ട് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായിട്ട് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. നമ്മുടെ കടുക് കൂട്ടിയിട്ട് നമുക്ക് 2 പത്തരമുളക്, കുറച്ച് കറിവേപ്പില, നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ മസാലക്കറി റെഡിയായി. നമുക്കിനി തീ ഓഫ് ചെയ്യാം. നമുക്ക് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് നാളുകൂടി ചക്കക്കുരു കഴിക്കുന്ന നല്ലപോലെ വെന്ത് മസാല കഥ പിടിച്ച് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ചക്കടെ ദിവസങ്ങളൊക്കെ ആകുമ്പോഴും ചക്കക്കുരു ഒക്കെ കിട്ടുമ്പോൾ എല്ലാവരും ഇതുപോലെ മസാലക്കറി ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കുമ്പോൾ ഞങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഞങ്ങളുടെ ചാനൽ, ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.